ഞങ്ങൾക്ക് പരാജയം പുത്തരിയല്ല രണ്ട് കേവലം രണ്ട് എംപിയിൽ നിന്നാണ് ഉയരുന്ന സൂര്യനെ പോലെ തിരിച്ചു വരും സൂര്യൻ ഉയരും താമര വിരിയും ശബരിമല വിഷയം വന്ന സമയത്ത് അയ്യപ്പന്റെ വിഷയം വന്ന സമയത്ത് ശക്തമായി രംഗത്ത് വന്നത് ബി ജെ പി ആണ് പക്ഷെ വോട്ട് കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് ഗണപതിയുടെ വിഷയം വന്ന സമയത്ത് ശക്തമായി ബി ജെ പി രംഗത്ത് വന്നു വോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പി ഒരു 2010 ശേഷമൊക്കെ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്ന ഒരു സമീപനത്തിലേക്ക് ജയിക്കുക എന്നുള്ളത് ഒരു തവണയെ നേമത്ത് സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ബാക്കി ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്താൽ നെയ്യാറ്റിൻകര അരുവിക്കര പോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നപ്പോൾ ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു സംസ്ഥാന വ്യാപകമായിട്ടും അങ്ങനെയാണ് ക്രമമായി വോട്ട് വർദ്ധിപ്പിച്ചു വരികയായിരുന്നു പക്ഷേ അത് 2019 ശേഷം താഴാൻ തുടങ്ങി 2019 നിന്ന് വലിയ വീഴ്ച 30 ലക്ഷം വോട്ടുകൾ നിങ്ങൾക്ക് 2019 കിട്ടി മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി എങ്കിൽ അത് 25 ലക്ഷമായി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2021 താണു അങ്ങനെ ആ 25 ലക്ഷം കിട്ടിയപ്പോൾ പോലും ഈ പുതുപ്പള്ളിയുടെ ഒരു 11,000 കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നിങ്ങൾ പിന്നെ ഈ 2021 ശേഷം രണ്ട് തെരഞ്ഞെടുപ്പാണ് നടന്നത് ഒന്ന് തൃക്കാക്കര ഇപ്പോൾ ഇതാ പുതുപ്പള്ളി 2021 വോട്ടും കിട്ടുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചതാ ദാ ഇങ്ങനെ താഴേക്ക് വളരെയാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ താഴേക്ക് പോകാമോ താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നടന്ന 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം എന്ന് പറയാൻ കാരണം മുസ്ലിങ്ങളുള്ള കോൺഗ്രസും സിപിഎമ്മും ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറ് കേരളത്തിലെ കാര്യമല്ലല്ലോ യുപിയിലെ കാര്യമല്ലേ അപ്പോൾ ഞാനൊന്ന് ത്രിപുരയിലെ കാര്യം പറഞ്ഞോട്ടെ അപ്പോൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് ബി ജെ പി ആണ് കേന്ദ്രഭരണം നടത്തുന്ന ബി ജെ പി തന്നെയാണ് കോൺഗ്രസും സിപിഎമ്മും അടങ്ങുന്ന സകല ആൾക്കാരും പുതിയ ഐ കുത്ത് എൻ കുത്ത് ഡി കുത്ത് ഐ കുത്ത് എ കുത്ത് അങ്ങനെ കുത്തുകളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരുടെ സഖ്യത്തെയാണ് അതും 66% മുസ്ലിങ്ങളുള്ള ന്യൂനപക്ഷ വിരുദ്ധര് എന്ന് ബി ജെ പി എപ്പോഴും ആക്ഷേപിക്കുന്ന ആ ബോക്സാ നഗറിൽ ബി ജെ പി നേടിയതാണ് യഥാർത്ഥത്തിൽ മിന്നുന്ന പ്രകടനം ഞാൻ പുതുപ്പള്ളിയിലേക്ക് വരാം തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പുതുപ്പള്ളിയിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ബി ജെ പിയുടെ സംഘടനാ മിഷണറി അനുസരിച്ച് ഞങ്ങൾ അവസാന സമയം എടുത്ത എഫർട്ട് ആ എഫർട്ടിനനുസരിച്ചുള്ള ഒരു ഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തീർത്തും ശരിയാണ് അതെന്തുകൊണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രവർത്തകരുടെ വിശ്വാസം നേടാൻ സംഘടനയ്ക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വിഷമത്തോടെ അതേസമയത്ത് വളരെ ഗൗരവത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ മണ്ഡലത്തിൽ പ്രവർത്തകരുടെ വിശ്വാസം നേടാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് ഉമ്മൻചാണ്ടിയുടെ സഹതാപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഞാനത് എപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് നിങ്ങൾക്കറിയാം ശബരിമല വിഷയം വന്ന സമയത്ത് അയ്യപ്പൻ്റെ വിഷയം വന്ന സമയത്ത് ശക്തമായി രംഗത്ത് വന്നത് ബി ജെ പി ആണ് പക്ഷെ വോട്ട് കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് ഗണപതിയുടെ വിഷയം വന്ന സമയത്ത് ശക്തമായി ബി ജെ പി രംഗത്ത് വന്നു വോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ് അത് ഏതെങ്കിലും രീതിയിലുള്ള മറിച്ചു കൊടുക്കലോ എടുക്കു പിടിക്കലോ ഒന്നുമല്ല സ്വാഭാവികമായിട്ടും ഒരു 3rd സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പി 2rd സ്ഥാനത്തും 1rd സ്ഥാനത്തും നിൽക്കുന്ന ആളുകളെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം സി പി എമ്മിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാവണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ വാസ്തവത്തിൽ കുറേ ആളുകൾ ബി ജെ പി അനുഭാവികളായിട്ടുണ്ടാവും ആ അനുഭാവികൾ ഈ ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല അവർ നേരെ ആരാണ് ഈ ദുർഭരണത്തിന് എതിരായിട്ട് ജയിക്കാൻ സാധ്യത അവർക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ പ്രശ്നം നിലനിൽക്കുമ്പോഴും ഞാൻ താങ്കളോട് പറയുന്നു പ്രവർത്തകരുടെ വിശ്വാസം നേടാൻ ആ പുതുപ്പള്ളിയിൽ സംഘടനാപരമായി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ സംഘടനാപരമായി സമഗ്രമായ ഒരു അഴിച്ചുപണി സമഗ്രമായിട്ടുള്ള ഒരു പുനഃപരിശോധന ഈ വിഷയത്തിൽ ബി ജെ പി ചെയ്യണം ബി ജെ പി ചെയ്യും അതിനകത്ത് യാതൊരു സംശയവും അല്ല ഞാൻ പുതുപ്പള്ളിയെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ താങ്കൾ സംസാരിച്ചത്
തൃക്കാക്കരയെ മുമ്പിൽ വെച്ചുകൊണ്ടാണല്ലോ താങ്കൾ സംസാരിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുമ്പോൾ അത് കേവലം ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, അത് കേവലം ഏതെങ്കിലും ഒരു ജില്ലയെ മാത്രമല്ല, അത് സമഗ്രമായിട്ട് എങ്ങനെയാണ് ഈ രീതിയിലുള്ള പുനഃപരിശോധന വേണ്ടതെന്ന് ഞങ്ങൾ നോക്കും. ബി ജെ പി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സുസംഘടിതമായ ഒരു സംഘടനയാണ്. ഞങ്ങൾക്ക് പരാജയം പുത്തരിയല്ല, രണ്ട് കേവലം രണ്ട് എം പിയിൽ നിന്നാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തിരിച്ചു വരും. പക്ഷേ ആ തിരിച്ചു വരാൻ തീർച്ചയായിട്ടും പുനഃപരിശോധന വേണം, തിരിച്ചു വരാൻ സമഗ്രമായിട്ടുള്ള അഴിച്ചുപണി വേണം. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള അഴിച്ചുപണി, ഞാനടക്കമുള്ള നേതൃത്വം, ഏതെങ്കിലും ഒരു നേതൃത്വത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ചാരിയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നതിൽ അർത്ഥമില്ല. ഞാനടക്കമുള്ള നേതൃത്വം സമഗ്രമായ അഴിച്ചുപണിക്കും പുനഃപരിശോധനയ്ക്കും തയ്യാറാകണം, തയ്യാറാകും. അങ്ങനെ ഈ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ബി ജെ പി വീണ്ടും ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ തിരിച്ചു വരും. സൂര്യൻ ഉയരും, താമര വിരിയും, യാതൊരു സംശയവുമില്ല.